എന്താ മോനെ? സ്കൂളിലെ വാട്സപ്പിലെ വായനാ ദിനത്തിനെ കുറിച്ച് ഒരു പ്രസംഗം എഴുതിക്കൊണ്ടു വരാൻ വേണ്ടി ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൽ പങ്കെടുക്കണം. ഒരു പ്രസംഗം എഴുതിത്തരൂ. എൻ്റെ വായനാ ദിനത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ വീട്ടിലെ ഷീജി ടീച്ചറോട് ചോദിച്ചു നോക്ക്. ആ ടീച്ചർ നിനക്ക് നല്ലൊരു പ്രസംഗം എഴുതിയരും. എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെ. ആ പോയിട്ട് ആ മോനെ, വേഗം വര. ടീച്ചറേ, എനിക്ക് വായനാ ദിനത്തിനെ കുറിച്ച് ഒരു പ്രസംഗം എഴുതിത്തരൂ. അതിനെന്താ, വാ മോനെ ഇവിടെ ഇരിക്കേ. വായനാ ദിനത്തെ കുറിച്ച് മോൻ എന്തൊക്കെ അറിയാ? പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനം എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പി എൻ പണിക്കരുടെ ശ്രമത്തിന്റെ ഫലമായാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വായനശാലകൾ ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര വായനശാലകളുള്ളത്? മോൻ വായനശാലകളിലൊക്കെ പോകാറുണ്ടോ? ആ, ഞാൻ പുസ്തകം എടുക്കാൻ പോയിട്ടുണ്ട്. പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താന്ന് മോൻ അറിയോ? പുതുവായൂർ നാരായണ പണിക്കർ എന്നല്ലേ. ആ 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 ലോക വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ? അതേലോ, മോനെല്ലാം അറിയാലോ. ടീച്ചർ പ്രസംഗം എഴുതി വെക്കാം. മോൻ പോയിട്ട് കുറച്ച് വേണ്ടി വരും കേട്ടോ. ശരി ടീച്ചറേ. മോനവിടെ നിന്നേ. ടീച്ചർക്ക് മുന്നിൽ ഒരു കൊച്ചു ലൈബ്രറി, മോനത് കാണണ്ടേ? എത്ര പുസ്തകങ്ങളാ! ഓരോ വായന ദിനത്തിലും ടീച്ചർ വായിച്ച് ശേഖരിച്ച പുസ്തകങ്ങളാണ് ഇതൊക്കെ. മോനും മുതലും എല്ലാ വായന ദിവസത്തിലും പുസ്തകങ്ങൾ വായിച്ച് ശേഖരിച്ച് മോന് സ്വന്തമായി ലൈബ്രറി ഉണ്ടാക്കണം. ഈ വായന ദിനം അതിനെ തുടക്കമാകട്ടെ.